കടല പയർ പരിപ്പ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും അല്ലെങ്കിൽ മുട്ട മീൻ മാംസാഹാരം എന്നു തുടങ്ങിയ പ്രോട്ടീൻസ് കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി തീർച്ചയായും നശിച്ചു പോകും. ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിൽ അളവിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു അക്രമകാരി തന്നെയാണ്. അപ്പോൾ കിഡ്നി ഡാമേജ് ആവുമെന്ന് കരുതി പ്രോട്ടീൻസ് കഴിക്കാത്തവർ തീർച്ചയായും ശ്രദ്ധിക്കുക. പ്രോട്ടീൻസ് അല്ല കിഡ്നി ഡാമേജ് ആവാൻ കാരണം, മറിച്ച് ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. ഞാൻ ഡോക്ടർ ഹാമിൻ മൊഹിദ്ദീൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ, ലിംറ ഹെൽത്ത് കെയർ, കോഴിക്കോട്. കടല പയർ പരിപ്പ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും അല്ലെങ്കിൽ മുട്ട മീൻ മാംസാഹാരം എന്നു തുടങ്ങിയ പ്രോട്ടീൻസ് കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി തീർച്ചയായും നശിച്ചു പോകും. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, ഇതൊരു സത്യാവസ്ഥയാണോ അല്ലെങ്കിൽ മിഥ്യാധാരണയാണോ, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു മിഥ്യാധാരണയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുമാണ് പ്രോട്ടീൻസ് കഴിച്ചാൽ നമ്മളുടെ കിഡ്നി നശിച്ചു പോകുമെന്നുള്ളത്. നമ്മൾ ബ്ലഡിൽ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ആൽബുമിൻ, ഗ്ലോബുലിൻ ഇങ്ങനത്തെ പ്രോട്ടീൻസിൻ്റെ അംശമെല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ കാണുമ്പോൾ, അപ്പോൾ ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കേടുപാട് വരുത്തിയതും ഈ പ്രോട്ടീനുകളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും പ്രോട്ടീൻസ് എന്ന് പറയുന്നത് കിഡ്നിയെ നശിപ്പിക്കാൻ ഒരു കാരണമല്ല. അതിന് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ഹൈ ബ്ലഡ് ഷുഗർ ആൻഡ് ഹൈ ബി പി ആണ്. ഈ രണ്ട് വിഷയമാണ് ഏറ്റവും കൂടുതൽ കിഡ്നിയെ ബാധിക്കുന്നത്. ഹൈ ബി പി, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രക്തത്തിൻ്റെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു ചലനം നമ്മൾ പലപ്പോഴും സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ കാണാറുണ്ട്. ലേസർ വെച്ച് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ജെറ്റ് വെച്ച് കട്ട് ചെയ്യുന്നത്, എന്ത്, നമ്മളുടെ ഇരുമ്പ് പോലും വെള്ളം, ദ്രാവകം, ഏതൊരു ദ്രാവകവും അത്രയും പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനേയും മുറിച്ച് കളയാൻ പറ്റുന്ന അത്രക്കും ഫോഴ്സ് വരും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ രക്തത്തിനും സംഭവിക്കുന്നത്. ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ രക്തം അത്രയും ഫാസ്റ്റായിട്ട് അത്രയും പ്രഷറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ കിഡ്നിയെ അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ കിഡ്നി വെറും ഒരു അരിപ്പ പോലെയാണ്, ഒരു ഫിൽറ്ററിങ് സിസ്റ്റമാണ്. അപ്പോൾ ആ കിഡ്നീൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ നൈസായിട്ട്, വളരെ മൃദുലമായ പല അവയവങ്ങളാണ് അതിന് ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അരിപ്പ എന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള പല മെഷുകളാണ്. എന്തിന്, നമ്മളുടെ രക്തത്തിനെ ഫിൽറ്റർ ചെയ്യാനും അതിൽ നിന്ന് ആവശ്യമുള്ളത് തിരിച്ചെടുക്കാനും ആവശ്യമില്ലാത്തതിനെ പുറം തള്ളാനും ഉള്ള ഒരു അവയവമാണ് നമ്മളുടെ കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കിഡ്നിയെ നമ്മൾ, ഈ ഒരു ഹൈ ബ്ലഡ് ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വരുന്ന കേടുപാടുകളാണ് പിന്നീട് പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ അത് ഒരു പ്രശ്നമായി മാറുന്നത്. അല്ലാതെ പ്രോട്ടീൻസ് അല്ല കിഡ്നിയെ അവശനാക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്, മറിച്ച് ഹൈ ബ്ലഡ് ഷുഗറും ഹൈ ബ്ലഡ് പ്രഷറുമാണ് കിഡ്നിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിൽ അളവിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു അക്രമകാരി തന്നെയാണ്. കാരണം എല്ലാ വക ബ്ലോക്കുകൾക്കും അല്ലെങ്കിൽ ഏതൊരു അവയവം നശിക്കണമെങ്കിലും ഈ ഒരു ഷുഗറാണ് പ്രശ്നം. അപ്പോൾ ബ്ലഡിൽ, നമ്മളുടെ രക്തത്തിൽ അധികമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കാരണം തിന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള അവയവങ്ങൾ എല്ലാത്തിനെയും പോയി അറ്റാക്ക് ചെയ്ത് ഒരു മുറിവ് വരുത്തുന്ന ഒരു പ്രവണതയാണ് ഷുഗറിനുള്ളത്. ഷുഗർ നമ്മളുടെ രക്തത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ അളവ് 150 മില്ലിഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യണം എന്ന് പിന്നീടും പിന്നെയും പിന്നെയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഹൈ ബ്ലഡ് ഷുഗർ വരുന്നത് കാരണം വരുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഷുഗർ പല വർഷമായിട്ടുള്ളവരാണെങ്കിൽ പലപ്പോഴും കണ്ണിന് പ്രശ്നം, കോട്ടം വരുന്നത്, അല്ലെങ്കിൽ കാല് മുറിക്കേണ്ടി വരുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വരുന്നത് ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളപ്പോഴാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹൈ ബ്ലഡ് പ്രഷറും. എല്ലാ വക അവയവങ്ങൾക്കും കോട്ടം വരുത്താനുള്ള ഒരു ശേഷിയും ഒരു ശക്തിയും ഉണ്ടാവും നമ്മളുടെ രക്തം അധികമായിട്ടുള്ള പ്രഷറിൽ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഹൈ ബ്ലഡ് പ്രഷറിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ബി പി ടാബ്ലറ്റ്സ് തന്നെയാണ്. കാരണം പേഴ്സണലി ഞാൻ എല്ലാ വക ഓൾട്ടർനേറ്റീവ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ബി പി ടാബ്ലറ്റ്സ് തന്നെയാണ്
അതിനെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കുന്നതും നമ്മൾക്ക്. കാരണം ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇതിലൊരു ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബി പി ടാബ്ലറ്റ്സ് എടുത്താൽ പോലും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് എത്രയോ കാലം എടുത്തവർക്ക് പോലും, ഒരു 60-50 വർഷം എടുത്തവർക്ക് പോലും വലിയൊരു പ്രശ്നമായിട്ട് അത് കാണാറില്ല. പക്ഷെ അത് എടുക്കാതെ തന്നെ 5 വർഷത്തിനുള്ളിൽ ഞാൻ ടാബ്ലറ്റ്സ് എടുക്കില്ല, എനിക്ക് മരുന്ന് വേണ്ട, ഞാൻ ഭക്ഷണത്തിൽ തന്നെ കൺട്രോൾ ചെയ്തോളും എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തിട്ട് പോലും 5 വർഷത്തിനുള്ളിൽ 6 വർഷത്തിനുള്ളിലെല്ലാം കിഡ്നി ഡാമേജ് വരുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും മരുന്ന് എടുക്കാതെ ഇരിക്കരുത്. ബി പിയെ കുറിച്ച് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്. എന്നാലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് നമ്മളുടെ ബ്ലഡ് വെസൽസിനെയും ബി പിനെയും നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ പെട്ടതാണ് എല്ലാർജിനിൻ എന്ന് പറയും. എല്ലാർജിനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ബീട്രൂട്ടിൽ കിട്ടും. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നൈട്രിക് ഓക്സൈഡായി മാറി നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ഒരു ആയാസം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോഴാണ് അതിലൂടെ ബ്ലഡിൻ്റെ പ്രഷർ അധികമാകുന്നത്. അതിങ്ങനെ റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് അതിൻ്റെ ഒരു നോർമൽ സ്പീഡിലൂടെയാണ് പോവുക. അപ്പോൾ ബ്ലഡ് വെസൽസിനെ, രക്തക്കുഴലിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാർജിനിൻ അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് ബീട്രൂട്ടിൽ നിന്നാണ്. അപ്പോൾ ബീട്രൂട്ട് ഡെയിലി ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ബി പി ഉള്ളവർക്ക് നല്ലോണം അത് ഉപകാരപ്രദമാകും. അതേപോലെ തന്നെ മാതളം കഴിക്കുമ്പോൾ, പൊമഗ്രനേറ്റ് എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ എഫക്റ്റ് എന്താണോ ആ ഒരു എഫക്റ്റ് കുറച്ചും കൂടിയും നീട്ടി നിൽക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദൈർഘ്യം കൂടുതലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പോമഗ്രനേറ്റ് കോമ്പിനേഷൻ ബി പിക്ക് വളരെ നല്ലതാണ്. കൂടെ തന്നെ മരുന്ന് എടുക്കുകയും വേണം. അതിനൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സോൾട്ട് ഇൻടേക്ക്, നമ്മളുടെ ഉപ്പ് നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് പകരമായിട്ട് നന്നായി കുരുമുളകും അതേപോലെ തന്നെ ചെറുനാരങ്ങയും ടേസ്റ്റിന് വേണ്ടി എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉപ്പ് ധാരാളമായിട്ട് കുറയ്ക്കണം. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ ഈ ഒരു ഇഷ്യൂ, ഈ ഒരു ഹൈ ബ്ലഡ് പ്രഷറിനെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രശ്നങ്ങൾ, നമ്മളുടെ മറ്റു അവയവങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്ക് കുറക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതും ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ റിഫൈൻഡ് ഷുഗർ എടുത്തില്ലെങ്കിലും ജാഗരി എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ തേൻ എടുത്തില്ലെങ്കിലും നമ്മൾക്ക് അറിയാതെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മളുടെ മില്ലറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ രാഗി, ഓട്സ്, അരി ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ ഗോതമ്പ്, ചോളം, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഒരു 2 മാസത്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശരീരത്തിലും രക്തത്തിലുമുള്ള പഞ്ചസാരയുടെ അളവ് തീർച്ചയായും നമുക്ക് കുറയ്ക്കാനും പറ്റും. പൂർണ്ണമായിട്ടും ഡയബറ്റീസിൽ നിന്ന് നമുക്കൊരു റിവേഴ്സൽ കിട്ടാനും സാധിക്കുന്നതാണ്. അപ്പോൾ കിഡ്നി ഡാമേജ് ആവുമെന്ന് കരുതി പ്രോട്ടീൻസ് കഴിക്കാത്തവർ തീർച്ചയായും ശ്രദ്ധിക്കുക. പ്രോട്ടീൻസ് അല്ല കിഡ്നി ഡാമേജ് ആവാൻ കാരണം, മറിച്ച് ഈ പറഞ്ഞ 2 കാരണങ്ങളാണ്. പ്രോട്ടീൻസ് ധാരാളം കഴിക്കണം. അതേപോലെ തന്നെ നല്ല കൊഴുപ്പുകളും നല്ല വെജിറ്റബിൾസും നല്ലോണം സോളിബിൾ ഫൈബേഴ്സും നല്ല മിനറൽസും വിറ്റമിൻസും ഉള്ള പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കണം. ഫ്രൂട്ട്സും അതിൻ്റെ ഒരു അളവിൽ കഴിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ആരോഗ്യം നേരുന്നു ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.